മമ്മൂട്ടി മോഹൻലാല് ദിലീപ് സുരേഷ് ഗോപി ജയറാവ് ഇങ്ങനെ പോകുന്ന മമ്മൂട്ടി തന്നെയാണ് സംശയം ഏറ്റവും ബെസ്റ്റ് മമ്മൂട്ടി ബെസ്റ്റ് തന്നെ മമ്മൂട്ടി ഇസ് ദ ബെസ്റ്റ് ആക്ടർ എന്നാണ് പേരുണ്ടല്ലോ പിന്നെ അത് കൂടാണ്ട് പിന്നെ മോഹൻലാൽ എന്ന് പറയുന്ന അസുര നടൻ ശരിക്കും പറഞ്ഞാൽ ഒരു മാസ്മര ശക്തി മാതാ അമൃതാനന്ദമായിക്ക് ഒരു പവർ ഉണ്ടല്ലോ അതുപോലെ ഇങ്ങനെ വലിയ ബഹളങ്ങളൊന്നും ഉണ്ടാക്കാണ്ട് അഭിനയിക്കുന്ന ആളാ മോഹൻലാൽ ഭയങ്കര പവറാണ് അതുപോലെ ഓരോരുത്തർക്കും ഡ്രാമ ചെയ്യുന്നവരുണ്ട് ഭയങ്കര ലൈവായിട്ട് അഭിനയിക്കുന്നവരുണ്ട് അതിൻ്റെ സംഭവം വേറെ ഒന്നുമില്ല ഇപ്പൊ ആരോടെങ്കിലും ഇഷ്ടമാണ് ഇപ്പൊ എന്നോട് ചോദ്യം ഇന്നാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടന് കാശാണോ പ്രധാനം അതോ കലയാണോ പ്രധാനം ഒന്ന് ചോദിച്ചാട്ടെ ചേട്ടൻ കാശാണോ അല്ലെങ്കിൽ കലയാണോ പ്രധാനം എനിക്ക് കാശാണ് പ്രധാനം അല്ലാതെ കലയാണ് പ്രധാനം അങ്ങനെ പറയുള്ളൂ മാളജഗതി ത്രയങ്ങൾ അല്ലേ അല്ലെങ്കിൽ ത്രിമൂർത്തി മലയാള സിനിമയിലെ ഹാസ്യം വൈക്കംമൂർത്തി മാഷ് എന്നോട് ചോദിച്ചു മാളെ നമുക്ക് ഈ ഞാൻ വൈക്കംമൂർത്തി പാർത്ഥസാരഥി കേട്ടോ നൃത്തം പാർത്ഥസാരഥി കേട്ടോ പണ്ടത്തെ ഞാനും വൈക്കംമൂർത്തിയും പാർത്ഥസാരഥിയും കൂടി കമ്പൈൻ ചേർന്ന് ഒരു ഡാൻസ് ട്രൂപ്പ് തുടങ്ങിയാൽ എന്ത് പേരിടാം ഞാൻ പറഞ്ഞു മൂത്രസാരഥി എന്നിട്ടോളം പറഞ്ഞു സത്യമായിട്ടും അതെ അല്ലെന്താ കുഴപ്പം അപ്പൊ ഇത് പറഞ്ഞു തന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ പപ്പു മാള ജഗതി പപ്പു മാള ജഗതി ഈ മൂന്ന് പേരിൽ ഇപ്പോൾ പപ്പുകേട്ടൻ പോയി നമ്മൾ ഇപ്പം അമ്പിളിച്ചേട്ടനാണെങ്കിൽ സുഖമില്ലാതെ കിടക്കുന്നു ഇപ്പം അരുൺ ചേട്ടൻ ഇവരെ കൂടെ രണ്ടുപേരുടെ കൂടെ അഭിനയിച്ച ആളാണ് മറ്റ് പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് അടുത്ത് ചോദിക്കുന്നതിനേക്കാൾ ഒരേ അല്ലെങ്കിൽ കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ചേട്ടൻ അറിയാൻ പറ്റുള്ളൂ ഈ രണ്ടു പേരിൽ കൂടെയുള്ള ഫ്രണ്ട്സിൽ ഏറ്റവും മികച്ച കലാകാരൻ മികച്ച നടൻ ആരെന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയും ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഹാസ്യ നടൻ എന്ന് ഞാൻ അവിടുത്തെ രണ്ടേ രണ്ട് പേരുള്ളൂ ഇപ്പോൾ ഒന്ന് എസ് പി പിള്ള എൻ്റെ ഗുരുവായ എസ് പി പിള്ള പണ്ടത്തെ ചെമ്മീനിലെ മരക്കാർ എന്താ അല്ല പേര് മരക്കാൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്ത ആൾ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറയാനുള്ളത് കുതിരവട്ടം പപ്പുവാണ് ഞങ്ങളെല്ലാവരെക്കാളും മിടുക്കനാണ് ഏറ്റവും നല്ല രസമായുള്ള നടനാണ് ജന്മനങ്ങനെ അതിനു വേണ്ടി ജനിച്ച ആളാണ് പപ്പുവേട്ടൻ പപ്പുവേട്ടൻ കഴിഞ്ഞിട്ടേ ബാക്കി ആരെയുള്ളൂ